നമസ്കാരം, നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. 30 വർഷത്തോളമായി കണ്ണൂർ ജില്ലയിലെ പലയിടങ്ങളിലായി താമസിച്ച് മത്സ്യബന്ധനം നടത്തിവരുന്ന കർണാടക സ്വദേശി കുടുംബത്തിലെ വിദ്യാർത്ഥിനിക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം നിഷേധിക്കുന്നു. മത്സ്യത്തൊഴിലാളിയായ ശ്രീമന്ത് ഗോവിന്ദന്റെ മകൾ മീന ശ്രീമന്തിനാണ് ജാതി സർട്ടിഫിക്കറ്റിന്റെ പേരിൽ ഉന്നത വിദ്യാഭ്യാസം മുടങ്ങിയത്. ഏതാണ്ട് 30 കൊല്ലത്തിലധികം കണ്ണൂർ ജില്ലയിലെ പലയിടങ്ങളിലുമായി താമസിച്ച് മത്സ്യബന്ധനം നടത്തിവരുന്ന കർണാടക കാർവാർ സ്വദേശിയായ ശ്രീമന്ത് ഗോവിന്ദന്റെ മകൾ മീന ശ്രീമന്തിനാണ് ഈ അനുഭവമുണ്ടായത്. ഗോവിന്ദനും കുടുംബവും കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ കണ്ടോന്താറിൽ താമസിച്ചു വരുമ്പോഴാണ് മക്കളായ മീനയും സഹോദരി അഞ്ജലിയും വിദ്യാഭ്യാസം നടത്തി വന്നത്. മീന 1 മുതൽ 5 വരെ സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയത്തിലും 5 മുതൽ 10 വരെ പയ്യന്നൂർ സെന്റ് മേരീസിലും +2 മാതമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് വിദ്യാഭ്യാസം നടത്തി വന്നത്. 93% മാർക്കോടുകൂടി +2 പാസ്സായ മീന ശ്രീമത് LBS വഴി BSc നഴ്സിംഗിന് അപേക്ഷ നൽകിയെങ്കിലും അവരുടെ കാർവാറിലെ ഡുഗ്രി കസാരിയ എന്ന സമുദായത്തെ നിയമപരമായി അംഗീകരിക്കില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ അടുത്ത ദിവസം കുട്ടിയുടെ അപേക്ഷ തിരസ്കരിക്കുകയാണുണ്ടായത്. അതായത് ഇവിടെ +2 മാതങ്ങളും CPNGHSSൽ 93% പാസ്സായി. പിന്നെ അത് കഴിഞ്ഞ് BSc നഴ്സിംഗ് LBS മുഖാന്തരം കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അപ്പം കൊടുത്തിട്ട് ഒന്ന് പിന്നെ രജിസ്ട്രേഷൻ കഴിഞ്ഞു, വെരിഫിക്കേഷൻ കഴിഞ്ഞു. അപ്പോൾ വെരിഫിക്കേഷനിലൊന്നും മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ വരലുണ്ട്, പിന്നെ ഒന്നും വന്നില്ല. പിന്നെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ റാങ്ക് ലിസ്റ്റും ST കോളും എല്ലാം ബ്ലാങ്ക് ആയിട്ടായിരുന്നു. പിന്നെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കാസ്റ്റ് സർട്ടിഫിക്കറ്റിൽ നിങ്ങളെ ഉള്ള കാസ്റ്റ് ഇങ്ങോട്ട് വാലിഡ് അല്ല എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അപേക്ഷ തള്ളി എന്ന് പറഞ്ഞിട്ട് അവരോട് ചോദിച്ചപ്പോൾ അങ്ങനെ പറയുകയുണ്ടായത്. LKG മുതൽ 12 വരെ ഇവിടെ പഠിച്ചു. അപ്പോൾ അതിൻ്റെ വിശ്വാസത്തിലായിരുന്നു ഇനി തുടർന്ന് പഠിക്കാൻ വേണ്ടി ഇവിടെ ആയത്. പെട്ടെന്ന് പിന്നെ ഇങ്ങനെ അപേക്ഷ തള്ളിയപ്പം സങ്കടമായി. പിന്നെ ഇങ്ങനെയാവും വിചാരിച്ചില്ലായിരുന്നു. വൺ ഇന്ത്യ വൺ റേഷൻ എന്നതിന്റെ പേരിൽ ഈ കുടുംബത്തിന് കർണാടകയിലെ റേഷൻ കാർഡ് ഉപയോഗിച്ച് റേഷൻ ലഭിച്ചു വരുന്നുമുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിലെ ഇത്തരം കുട്ടികൾക്ക് നീതി നിഷേധിക്കുമ്പോൾ ഗവൺമെന്റിന്റെ കണ്ണു തുറക്കേണ്ടതും അനുഭാവപൂർവ്വം പരിഗണിക്കേണ്ടതും ഇവർക്ക് നീതി നിഷേധിക്കരുതെന്നും KPCC മെമ്പർ MP ഉണ്ണികൃഷ്ണൻ മുഖാന്തരം സ്ഥലം MP MLA മുഖ്യമന്ത്രി കലക്ടർ തഹസിൽദാർ എന്നിവർക്ക് അപേക്ഷ നൽകുന്നുണ്ട്. മീനയുടെ വിദ്യാഭ്യാസ സാഹചര്യത്തിൽ ഞങ്ങൾ പൊതുപ്രവർത്തകന്മാർ ശക്തമായ രീതിയിൽ ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായി ഈ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് ഉതകുന്ന അല്ലെങ്കിൽ BSc നഴ്സിംഗിന് കൊടുത്ത അപേക്ഷ മാനുഷിക പരിഗണന വെച്ച് അത് സ്വീകരിക്കുവാൻ വേണ്ടി എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ഒക്കെ തന്നെ അഭിപ്രായം. അങ്ങനെ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഞങ്ങൾ പൊതുപ്രവർത്തകന്മാരും എല്ലാവരും ചേർന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ വിഷയം സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഒരു അപേക്ഷ നൽകുന്നതിന് തയ്യാറെടുക്കുകയാണ് ഈ കുടുംബം. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ. സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ വെയർഹൌസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ വെയർഹൌസിൽ നിന്നും റേഷൻ സംവിധാനം മാറ്റുവാനുള്ള നീക്കം ഉപേക്ഷിക്കുക, ചുമട്ടുതൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായാണ് സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ വെയർഹൌസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് വെയർഹൌസിന് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. മറ്റൊരു സർക്കാർ സ്ഥാപനത്തിലേക്കാണ് അല്ലെങ്കിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലേക്കാണ് അത് മാറ്റുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇതല്ല, ഇതൊരു സ്വകാര്യ വ്യക്തി കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ഒരു കെട്ടിടം പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തലപ്പറമ്പിന്റെ അകത്താണ്. ഞങ്ങൾ ഇതിനെ കുറിച്ചെല്ലാം അന്വേഷിച്ചു നോക്കി. ഞങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, കോഴിക്കോടുള്ള ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ വിളിച്ചു, റീജിയണൽ കമ്മീഷണർ വിളിച്ചു. കമ്മീഷണർ പറഞ്ഞു ഇങ്ങനെ മാറ്റാനുള്ള ആലോചന ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ടോ, ശരിയാണോ? അപ്പൊ അയാൾ എന്നോട് ആദ്യം പറഞ്ഞത് അവിടെ പയ്യന്നൂരിൽ കൂലി കൂടുതലാണ്, അതുകൊണ്ടാണ് മാറ്റുന്നത് എന്നതാണ്.
എ വി നാരായണൻ അധ്യക്ഷനായി, യു വി രാമചന്ദ്രൻ, ജ്യോതിർ മനോജ്, പിലാക്കൽ അശോകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പുളിങ്ങോത്ത് മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിന്റെ ഗോഡൌണിൽ മോഷണം. 80 കിലോയിലധികം ഷീറ്റ് നഷ്ടമായി. പുളിങ്ങോം ടൌണിൽ മലഞ്ചരക്ക് കച്ചവടം നടത്തുന്ന അരീക്കാട്ട് അനീഷിന്റെ ഉടമസ്ഥതയിലുള്ള ഗോഡൌണിലാണ് മോഷണം നടന്നത്. പുളിങ്ങോത്ത് മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിന്റെ ഗോഡൌണിലാണ് മോഷണം നടന്നത്. 80 കിലോയിലധികം ഷീറ്റുകൾ നഷ്ടമായി. പുളിങ്ങോം ടൌണിൽ മലഞ്ചരക്ക് കച്ചവടം നടത്തുന്ന അരീക്കോട് അനീഷിന്റെ ഉടമസ്ഥതയിലുള്ള ഗോഡൌണിലാണ് മോഷണം. വാഴക്കുണ്ടത്തുള്ള ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന 80 കിലോയിലധികം ഷീറ്റ് കടത്തിക്കൊണ്ടുപോയി. അനീഷിന്റെ പരാതിയിൽ ചെറുപുഴ SI MP ഷാജിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കണ്ണൂർ ഫോറൻസിക് വിഭാഗത്തിൽ നിന്നും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും എത്തി തെളിവുകൾ ശേഖരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. നവംബർ 5-6 തീയതികളിൽ നടക്കുന്ന 48 മണിക്കൂർ പണിമുടക്കിന്റെ ഭാഗമായി ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന കൂട്ട ഉപവാസം സംഘടിപ്പിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KK ഫൽഗുണൻ ഉദ്ഘാടനം ചെയ്തു. KSRTC ദീർഘദൂര ബസ്സുകൾ, ഇന്റർസ്റ്റേറ്റ് റൂട്ടുകൾ, ആസ്തികൾ, ഡിപ്പോകൾ എന്നിവയൊക്കെ സ്വിഫ്റ്റ് കമ്പനിയുടെ കീഴിലാകുന്നതോടുകൂടി KSRTC നാമാവശേഷമാകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നും ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം അടിയന്തിരമായി നടപ്പിലാക്കാൻ കേരള ഗവൺമെന്റ് തയ്യാറാകണമെന്നും പയ്യന്നൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് KK ഫൽഗുണൻ പറഞ്ഞു. കേരളത്തിന്റെ സാമ്പത്തിക വിദഗ്ധൻ എന്നൊക്കെ പറഞ്ഞിരുന്ന നമ്മുടെ തോമസ് ഐസക്ക് കഴിഞ്ഞ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രി പറഞ്ഞു, ഞാനിതാ ഏതാനും മാസങ്ങൾക്കുള്ളിൽ വരും സമയത്ത് ചെറിയൊരു സമയ കാലഘട്ടത്തിനുള്ളിൽ KSRTC ലാഭവും നഷ്ടവും ഇല്ലാത്ത ഒരു സംവിധാനമാക്കി മാറ്റുന്നു. ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, ഡ്രൈവർ കണ്ടക്ടർ ജീവനക്കാരുടെ 12 മണിക്കൂർ ഡ്യൂട്ടി പിൻവലിക്കുക, കൂടുതൽ ബസ്സുകൾ ഇറക്കി യാത്രാക്ലേശം പരിഹരിക്കുക, പ്രതിമാസ ശമ്പളവും പെൻഷനും മുടങ്ങാതെ നൽകുക തുടങ്ങി 12 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നവംബർ 5-6 തീയതികളിലെ പണിമുടക്കിന് മുന്നോടിയായി ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ KSRTC ഡിപ്പോയിൽ നടത്തിയ ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കെ ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. INTUC സംസ്ഥാന സെക്രട്ടറി ബിജു ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, KK ജയരാജ്, ആകാശ് ഭാസ്കരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് കേന്ദ്രം തകർന്ന് 3 മാസമായിട്ടും പാർക്കിംഗ് സൌകര്യം മെച്ചപ്പെടുത്താതെ അധികൃതരുടെ അനാസ്ഥ തുടരുന്നു. നിരവധി യാത്രക്കാരെത്തുന്ന റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഷെഡ് പൂർണ്ണമായി തകർന്ന നിലയിലാണ്. കണ്ണൂർ ജില്ലയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യൻ നേവൽ അക്കാദമിയുടെ ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ കൂടിയാണിത്. നിരവധി യാത്രക്കാരെത്തുന്ന റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഷെഡ് പൂർണ്ണമായി തകർന്ന നിലയിലാണ്. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ഷെഡിന്റെ ഒരു ഭാഗം 3 മാസങ്ങൾക്ക് മുൻപ് തകർന്നു വീണിരുന്നു. ഷെഡ് എത്രയും പെട്ടെന്ന് പുനർനിർമ്മിക്കുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നെങ്കിലും നാളിതുവരെയായി ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർ വെയിലും മഴയും കൊള്ളാതിരിക്കാൻ പാർക്കിംഗ് ഫീസ് നൽകി ഈ പൊളിഞ്ഞ ഷെഡിലാണ് വാഹനങ്ങൾ വയ്ക്കുന്നത്. ചിലർ ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കാതെ റോഡരികിൽ തന്നെ വാഹനങ്ങൾ പാർക്കു ചെയ്യുന്നതും പതിവാണ്. ഇത് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ഗതാഗത കുരുക്കിനും കാരണമാകുന്നു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ച് ഇന്ന് ജനങ്ങൾ വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വളരെ വീർപ്പ് മുട്ടുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് വലതുവശത്ത്, റെയിൽവേ സ്റ്റേഷൻ്റെ വലതുവശത്ത് കാണുന്ന ഈ പൊട്ടിപ്പൊളിഞ്ഞ ഷെഡ് പാർക്കിങ്ങിന് താൽക്കാലികമായി വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടാക്കിയ ഒരു ഷെഡാണ്. ആ ഷെഡ് പൊളിഞ്ഞ് വീണിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല രീതിയിലാക്കിക്കൊണ്ട് പാർക്കിംഗ് സൗകര്യം വിപുലപ്പെടുത്തിക്കൊണ്ട് ആ ജനങ്ങളെ സഹായിക്കണം. അതിന് പുറമെ ഈ പറയുന്ന ഇടതുവശത്ത് റോട്ടറി ക്ലബ്ബ് നിർമ്മിച്ചിരിക്കുന്ന ഈ പാർക്കിംഗ് സൗകര്യത്തിന് പുറമെ അതിന്റെ റോഡ് സൈഡിൽ പോലും വാഹനങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ട് പൈസ പിരിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങൾ മാറി യാത്രക്കാർ സജീവമാകുന്ന ഈ കാലത്ത് ഉത്തരവാദിതപ്പെട്ടവർ എത്രയും പെട്ടെന്ന് വിഷയത്തിൽ ഇടപെട്ട് പാർക്കിംഗ് കേന്ദ്രം സുരക്ഷിതമാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി ആഘോഷത്തിന് പ്രാധാന്യമുള്ളതാണ് മധുര പലഹാരങ്ങൾ. അതുകൊണ്ടുതന്നെ വൈവിധ്യമാർന്ന ദീപാവലി മധുരങ്ങളുമായി നഗരങ്ങളിലെ ബേക്കറികളും കടകളും ഒരുങ്ങിക്കഴിഞ്ഞു. ദീപങ്ങളുടെ ആഘോഷം എന്നതിനപ്പുറം വൈവിധ്യങ്ങളായ മധുര പലഹാരങ്ങളുടെ ഉത്സവം കൂടിയാണ് ദീപാവലി. ഒരു കൈയിൽ തെളിഞ്ഞു കത്തുന്ന മൺചരാതും മറുകൈയിൽ മധുരവുമില്ലാതെ ദീപാവലിയെ സങ്കല്പിക്കാൻ പോലും ആവില്ല. കൊതിയോറും മധുരം നാവിൽ അലിയിച്ചെടുക്കുന്ന ഓർമ്മകളാണ് ദീപാവലി പകർന്നു തരിക. അതിനായി മധുര പെട്ടികളുമായി
നഗരത്തിലെ ബേക്കറികൾ തയ്യാറെടുത്തു കഴിഞ്ഞു. ലഡു, ജിലേബി, പേട, ജംഗിരി, ബദാംപൂരി, ബാദുഷ, ഹൽവ ഉൾപ്പെടെയുള്ള മധുര പലഹാരങ്ങൾ ബേക്കറികളിൽ നിരന്നു കഴിഞ്ഞു. ദീപാവലി ആഘോഷവേളയിലാണ് ഇത്തരം പലഹാരങ്ങൾക്ക് കൂടുതൽ ആവശ്യക്കാരെന്ന് കച്ചവടക്കാരും പറയുന്നു. പിന്നെ കൊറോണ എല്ലാം പിന്നെ മാറി എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇപ്പം നമ്മളിപ്പം സ്വീറ്റ്സിനെല്ലാം പണിയെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം അപേക്ഷിച്ച് നല്ലൊരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായത്. പക്ഷെ അതെല്ലാം പോയി ഇപ്പം ഇപ്പം എങ്ങനെ കൂടി നമ്മളിപ്പം പിന്നെ പുറത്തുള്ള ആൾക്കാർ, അതായത് നോർത്ത് ഇന്ത്യൻ ആൾക്കാരിങ്ങനെ സാധനത്തിന് ഒരുപാട് ഓർഡർ വന്ന സമയത്ത് നമുക്ക് അതിൻ്റെ മെറ്റീരിയൽസ് ഒരു ബോക്സ് പോലും കറക്റ്റ് ചെയ്ത് കിട്ടാൻ പറ്റാത്തൊരവസ്ഥയായി മാറി. എന്നുവെച്ചാൽ എന്തുകൊണ്ട് വെച്ചാൽ ഈ എല്ലാം ഫംഗസായി, എല്ലാ സാധനങ്ങളും മോശമായി, നല്ല സാധനങ്ങൾ കിട്ടാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി. അപ്പോൾ അതെല്ലാം അറേഞ്ച് ചെയ്താണ് ഇപ്പം പണി തുടങ്ങുന്നത്. എല്ലാ മധുരങ്ങളുടെയും ഓരോ പീസുകൾ അടങ്ങിയ അസേർട്ടഡ് ബോക്സുകൾക്കാണ് ആവശ്യക്കാരേറെയും. ഉത്തരേന്ത്യൻ മധുര വിഭവങ്ങളെ ആരാധനയോടെയാണ് മലയാളികൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ബേക്കറികളിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നതും ഇത്തരം വിഭവങ്ങളാണ്. ഏതായാലും ഒരുമയുടെ ഉത്സവമായ ദീപാവലിയിൽ ദീപങ്ങളുടെ പ്രകാശവും പലഹാരങ്ങളുടെ മധുരവും ഏവരുടെയും മനസ്സിലെ കാലുഷ്യങ്ങൾ അലിയിച്ചു കളയുമെന്ന് നമുക്കും പ്രത്യാശിക്കാം. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ചെറുകുന്ന് പഞ്ചായത്ത് സാമൂഹിക സാമ്പത്തിക വിവരശേഖരണം തുടങ്ങി. ലഭിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് വിപുലമായ വികസന പദ്ധതി തയ്യാറാക്കുക എന്നതാണ് സർവേയുടെ ലക്ഷ്യം. താവം പ്രദേശത്ത് വൈസ് പ്രസിഡന്റ് പി വി സജീവൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പിന്റെ സഹകരണത്തോടെ ഹരിത കേരള മിഷനുമായി ചേർന്ന് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് സർവേ. ഒരു വാർഡിൽ രണ്ട് അംഗങ്ങളുള്ള മൂന്ന് ടീമാണ് വിവരശേഖരണം നടത്തുന്നത്. ജനുവരി മാസത്തിൽ പദ്ധതി രേഖ തയ്യാറാക്കുന്നതോടൊപ്പം 14 പഞ്ചവത്സര പ്രവർത്തനങ്ങൾക്കും ഈ വിവരശേഖരണം ഉപയോഗപ്പെടുത്തും. ഇതിനായി 78 എന്യൂമറേറ്റർമാരെ കുടുംബശ്രീ CDS മുഖേന കണ്ടെത്തി പരിശീലനം നൽകിയിരുന്നു. ജനങ്ങളിൽ നിന്ന് നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV സജീവൻ പറഞ്ഞു. മുന്നൊരുക്കം എന്ന നിലയിൽ സാമ്പത്തിക സ്ഥിതിവിവര കണക്ക് വകുപ്പിൻ്റെയും ഹരിത കേരള മിഷനുമായി ചേർന്നുകൊണ്ടാണ് നമ്മൾ ഗ്രാമപഞ്ചായത്തിൽ സാമൂഹിക സാമ്പത്തിക സർവേ നടത്തുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ, വൈസ് പ്രസിഡന്റ് PV സജീവൻ, സെക്രട്ടറി PP ഉഷ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഒരു ദീപാവലി കൂടി വന്നെത്തി. തിന്മയുടെ മേൽ നന്മയുടെ വിജയമായാണ് ദീപാവലി ആഘോഷിക്കുന്നത്. ഈ ദീപാവലി കാലത്ത് അശരണർക്കും ആലംബഹീനർക്കുമിടയിൽ നന്മയുടെ നറുവെളിച്ചം ചൊരിയുകയാണ് കണ്ണൂർ ചേകവർ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ. മുഴുവൻ സമയവും സോഷ്യൽ മീഡിയകളിൽ അഭിരമിക്കുന്ന പുതിയ തലമുറയിൽ നിന്നും വ്യത്യസ്തമായി സോഷ്യൽ മീഡിയ വഴി കൂട്ടിയിണക്കിയ ഒരു സൗഹൃദ കൂട്ടായ്മ ഇന്ന് കാരുണ്യത്തിന്റെ മറ്റൊരു പര്യായമായി മാറിയിരിക്കുകയാണ്. കണ്ണൂരിലെ വ്യത്യസ്ത തലങ്ങളിലെ 85 പേരടങ്ങുന്ന കണ്ണൂർ ചേകവേഴ്സ് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് നിർധനരും നിരാലംബരുമായ നൂറുകണക്കിന് ആളുകൾക്ക് ഇതിനകം ആശ്രയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി വ്യത്യസ്തരായ ഒരു കൂട്ടം ആളുകളുടെ വേതനത്തിൽ നിന്നും നീക്കിവെക്കുന്ന തുകയാണ് ഈ സംഘടനയുടെ വരുമാനം. 2012 ഒരു സൗഹൃദ കൂട്ടായ്മയിൽ തുടങ്ങിയ ഇവർ 2017 ട്രസ്റ്റ് രൂപീകരിച്ച് സേവനരംഗത്ത് കൂടുതൽ സക്രിയമായത്. 2012 സഞ്ജയ് കൃഷ്ണ എന്ന അസുഖബാധിതനായ കുട്ടിയുടെ ചികിത്സാ ചെലവിലേക്ക് കുറച്ചുപേർ ചേർന്ന് ഏകദേശം 80,000 രൂപ എത്തിച്ചു നൽകിയെങ്കിലും നിർഭാഗ്യവശാൽ ഈ കുട്ടി ലോകത്ത് നിന്നും വിട പറഞ്ഞു. അതിനുശേഷമായിരുന്നു ഇവർ ഒത്തുകൂടി കണ്ണൂർ ചേകവർ എന്ന ഒരു ചാരിറ്റി ഗ്രൂപ്പ് തുടങ്ങിയത്. നിർധനയായ ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസ സഹായമായി 3 ദിവസം കൊണ്ട് 80,000 രൂപ സംഘടിപ്പിക്കുകയും അത് ഏൽപ്പിക്കുകയും ചെയ്ത് കൈത്താങ്ങാകാൻ ചേകവേഴ്സിന് കഴിഞ്ഞു. ആറളത്തെ 3 ഏകാധ്യാപക സ്കൂളിനെ പുതുക്കി അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടുന്ന പഠന സാമഗ്രികൾ നൽകി ചേകവർ മാതൃകയായി. 2012 ജാതിമത രാഷ്ട്രീയ ഭേദമെന്ന് തുടങ്ങിയ ചാരിറ്റബിൾ സംഘടനയാണ് കണ്ണൂർ ചേകവേഴ്സ്. വെറുമൊരു ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ നിന്ന് 2012 മുതൽ ഈ കാലയളവിൽ ഇക്കാലത്തോളം കണ്ണൂർ ജില്ലയിലെ നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം നൽകി വരുന്നു. 2019 പ്രളയ സമയത്ത് കണ്ണൂർ ജില്ലയിലെ ദുരിതബാധിത പ്രദേശത്ത് ഭക്ഷണ സാധനങ്ങളും മറ്റും എത്തിക്കുവാനും ചേകവരുടെ പ്രവർത്തകന്മാർ മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. നിർധനരായ രോഗികൾക്ക് വർഷം 25,000 രൂപ നൽകി വരുന്ന ചേകവരുടെ സഹായഹസ്തം ഇപ്പോഴും തുടരുകയാണ്. പ്രത്യേക സാഹചര്യത്തിൽ കൂടുതൽ പേർക്കും ഇവർ സഹായം നൽകി വരുന്നുണ്ട്. ഇനി അങ്ങോട്ടും നിലക്കാത്ത സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ കൂടുതൽ കർമ്മനിരതരാകാനാണ് ഈ മാതൃകാ കൂട്ടായ്മയുടെ തീരുമാനം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.
പട്ടികജാതി സങ്കേതങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് എരമം കുറ്റൂർ പഞ്ചായത്തിലെ മേനോൻകുന്ന് കോളനി വികസനത്തിനുള്ള പദ്ധതിരേഖ തയ്യാറാക്കുന്നു. പഞ്ചായത്ത് ഹാളിൽ ജില്ലാ ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ഹൈദരാലിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നു. നമ്മൾ ഈ പഞ്ചായത്തിലെ ഈ പട്ടികജാതി കോളനിയിൽ നടപ്പിലാക്കുന്ന സമഗ്ര പ്രൊജക്റ്റ് ഈ വർഷം നടപ്പിലാക്കിയതിന് ശേഷം അതൊരു മോഡലാക്കി എടുത്ത് മറ്റുള്ള പഞ്ചായത്തുകളിലെ പട്ടികജാതി കോളനികൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി പ്രൊജക്റ്റ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ഈ പഞ്ചായത്തിലെ മേനോൻകുന്ന് കോളനിയെ നോക്കൂ. എരമംകൂറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ജില്ലാ ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ഹൈദരാലി പദ്ധതി വിശദീകരിച്ചു. പട്ടികജാതി സങ്കേതങ്ങളുടെ സമഗ്ര വികസനത്തിനായാണ് പദ്ധതി രൂപവൽക്കരിക്കുന്നത്. മേനോൻകുന്ന് കോളനിയാണ് വികസനത്തിനായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. പാർപ്പിടം, കുടിവെള്ളം, റോഡ് തുടങ്ങിയ മേഖലകളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായാണ് വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത്. പഞ്ചായത്ത് സെക്രട്ടറി കെ രമണി, വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ്, ജോയിന്റ് BDO TV പ്രകാശൻ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് കെ പി രമേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ചന്ദ്രകാന്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മുൻകാല ഭരണസമിതി അംഗങ്ങളെ ആദരിച്ചു. പയ്യന്നൂർ നഗരസഭ അധ്യക്ഷ കെ വി ലളിത ആദരം പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ചരിത്രം കേരളത്തിലെ ആദ്യത്തെ ഗവൺമെന്റ് കാർഷിക പരിഷ്കരണ നിയമം നടപ്പിലാക്കിക്കൊണ്ട് ഇന്ത്യക്ക് തന്നെ മാതൃകയാക്കി ചരിത്രപരമായിട്ടുള്ള ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോയിട്ടുള്ള സർക്കാരാണ്. മുൻകാല ഭരണസാരഥികളെ ആദരിക്കുവാനും അതുവഴി അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് ഭരണത്തിന് പുതിയ ഒരു ദിശാബോധം നൽകുവാനുമാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്. മുൻകാല ഭരണസാരഥികൾക്ക് കെ വി ലളിത ഉപഹാരങ്ങൾ കൈമാറി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ അധ്യക്ഷനായി. രാഘവൻ, കെ രാജൻ, കെ പി കണ്ണൻ, പി ശശിധരൻ, കെ പത്മിനി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കരുവള്ളൂർ. കൊഴുമൽ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വായനശാല ഓഡിറ്റോറിയത്തിൽ പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചു. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുന്നതിനുവേണ്ടിയാണ് ഗ്രന്ഥശാല പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചത്. സമൂഹത്തിലുള്ള ദുഷ്പ്രവണത ഇല്ലായ്മ ചെയ്യാൻ വായന കൊണ്ടേ സാധ്യമാകൂ എന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ കെ ശിവകുമാർ അഭിപ്രായപ്പെട്ടു. സന്തോഷ് അധ്യക്ഷനായി. കെ സുരേന്ദ്രൻ മാസ്റ്റർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. വായനശാലയിൽ സ്ഥാപിച്ച ഓട്ടോമാറ്റിക് സാനിറ്റൈസർ മെഷീന്റെ ഉദ്ഘാടനവും തദവസരത്തിൽ ശിവകുമാർ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കരുവള്ളൂർ. ഇന്ത്യൻ ഗെയിംസ് ആൻഡ് സ്പോർട്സ് ഫെഡറേഷൻ ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ കേരള ടീമിന്റെ ഗോൾ കീപ്പർ, നാടിന്റെ അഭിമാനമായി മാറിയ കെ യദുകൃഷ്ണന് റെഡ് സ്റ്റാർ കോവൽ ഗ്രാമീണ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. CM വേണുഗോപാലൻ സ്നേഹോപഹാരം നൽകി അനുമോദിച്ചു. കേരള യുക്തിവാദി സംഘം പയ്യന്നൂർ ഏരിയ സമ്മേളനം നവംബർ 7 ഞായറാഴ്ച പയ്യന്നൂർ വിദ്യാമന്ദിർ കോളേജിൽ വച്ച് നടക്കും. TV നാരായണൻ ഉദ്ഘാടനം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.